ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായി താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പടമാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ വെറൈറ്റിയാണ്. അതിൻ്റെ കാര്യം എന്താണെങ്കിൽ ഈ പടം കഴിയുമ്പോൾ ലാസ്റ്റ് മനസ്സിലാകും. ഇപ്പോൾ വരുവാണെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ കഥ മൊത്തം പറഞ്ഞു തീർക്കാം. അതിന് മുമ്പ് ഞാൻ ഈ പടത്തിൻ്റെ ഒരു വൺ ലൈനർ പറയും. ഈ പടം മൊത്തം അല്ലാതെ കണ്ടോളാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ആ കഥ മാത്രം കേട്ടിട്ട് പോയി പടം കാണാം. ഞാൻ ബാക്കി കഥയൊന്നും പറയത്തില്ല, ജസ്റ്റ് ഒരു വൺ ലൈനർ മാത്രം പറയാം. അത് കേട്ട് കഴിയുമ്പോൾ ഈ കഥ ഫുള്ള് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കഥ കേട്ട് പോകാം. ഈ പടത്തിൻ്റെ ഫുള്ള് കഥ അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നതായിരിക്കും. ഈ കഥയുടെ ഒരു വൺ ലൈനർ പറയുകയാണെങ്കിൽ ഇതൊരു സൈക്കോളജിക്കൽ മൂവി, ത്രില്ലർ മൂവി, സർവൈവൽ മൂവി, ലോകത്തിൽ പല സ്ഥലത്ത് പെണ്ണുങ്ങൾക്ക് സംഭവിക്കുന്ന അബ്യൂസിനെ കുറിച്ച് പറയുന്ന ഒരു കഥയാണിത്. ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു തുള്ളി പോലും ലാഗടിക്കാൻ സാധ്യതയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ അടുത്തെന്താ സംഭവിക്കാൻ പോകുന്നത്, അടുത്തെന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് തന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഓരോ ഷോട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആണ് എടുത്തേക്കുന്നത്. ഇത് ശരിക്കും നടക്കുന്നതാണോ അതോ സ്വപ്നമാണോ, ഫ്ലാഷ് ബാക്ക് എന്തെങ്കിലും പറയുന്നതാണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഈ പടത്തിലുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഈ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ഈ പടത്തിൻ്റെ വൺ ലൈനർ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ഒരു ഒറ്റപ്പെട്ട വീട്ടിലേക്ക് പോകും. അവിടെ വെച്ച് ഇവളുടെ ഹസ്ബൻഡ് ഇവളുടെ രണ്ട് കൈ ഒരു കട്ടിലെ കട്ടിയിട്ടിട്ട് വെറൈറ്റി ആയിട്ട് കളിക്കണമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ ഇതിൽ കുറേ അപകടങ്ങളുണ്ട്, അതൊന്നും മനസ്സിലാക്കാതാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും, ഒരുപാട് ട്വിസ്റ്റ് സംഭവിക്കും. നമ്മുടെ ഹീറോയിൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ നടക്കും. അവളുടെ അവസ്ഥ മൊത്തത്തിൽ മോശമായിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് അവൾ എങ്ങനെയാണ് രക്ഷപ്പെട്ട് വരുന്നതെന്നാണ് ഈ പടത്തിൻ്റെ കഥ. ഈ പടം ഇനി അല്ലാതെ പോയി കാണേണ്ടവർക്ക് കാണാവുന്നതാണ്. കോൺസെപ്റ്റൊക്കെ മനസ്സിലായ കാരണം നിങ്ങൾക്ക് ഇത് സ്വസ്ഥമായിട്ടിരുന്ന് കാണാൻ പറ്റും, ധൈര്യമായിട്ട് പോയി കാണാം. അല്ല, എൻ്റെ കഥ കേട്ടാലേ സ്വസ്ഥമാകുമുള്ളവർക്ക് എൻ്റെ കൂടെ പോരാ, നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ ഈ കഥ മൊത്തം പറഞ്ഞു തീർക്കാം. ഈ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതുപോലുള്ള കോൺസെപ്റ്റൊക്കെ വെച്ച് എങ്ങനെ പടം എടുക്കാൻ സാധിക്കുന്നത്, ഇങ്ങനത്തുള്ള കോൺസെപ്റ്റ് വെച്ച് പടം എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. അതുപോലെ സെറ്റാണ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഹീറോയിൻ അവളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തെ റൂമിൽ അവളുടെ ഹസ്ബൻഡും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ചെറിയ ട്രിപ്പ് പോകാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ്റെ ബാഗിൽ ഈ പോലീസുകാരുടെ കയ്യിലേക്കുള്ള വിലങ്ങ് രണ്ടെണ്ണം എടുത്ത് വെക്കുന്നുണ്ടവൻ. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ കാറ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ആ വിലങ്ങ് എടുത്ത് വെച്ച ആളുടെ പേരാണ് ജെറാൾഡ്. ആ വിലങ്ങ് വെച്ച് ഇയാൾ ചെറിയൊരു ഗെയിം കളിക്കാൻ പോവാണ്. അത് കാരണമാണ് ഈ പടത്തിൻ്റെ പേര് ജെറാൾഡ്സ് ഗെയിം എന്ന് എഴുതി വെച്ചേക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ഇവളുടെ കൂടെ ജസ്റ്റ് ജീവിച്ച് പോകുന്നുള്ളൂ, സന്തോഷം സമാധാനം ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം നമ്മുടെ ഹീറോയിൻ ഇവൻ്റെ അടുത്ത് പറയും, നിനക്ക് വെറൈറ്റി ആയിട്ട് ഫാൻറ്റസി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്കതും ചെയ്യാം. അത് കാരണമാണ് ഇവൻ ഇവളെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകുന്നത്. അങ്ങനെ പോകുന്ന ഒരു പട്ടി റോട്ടിൽ ചത്ത് കിടക്കുന്ന എന്തോ ഒരു സാധനം തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഓൺ അടിച്ചിട്ട് ആ പട്ടീനെ ഓടിച്ചുവിടും, എന്നിട്ട് ആ കാർ എടുത്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോകും. ഇവൻ അത്ര കാര്യമായിട്ടൊന്നും എടുക്കില്ല, പക്ഷേ നമ്മുടെ ഹീറോയും കരുതും അത് പട്ടിണിയാണല്ലോ, അവൻ എന്തെങ്കിലും കൊടുത്തിട്ട് പോകായിരുന്നത്. പക്ഷേ ഇവൻ കാർ നിർത്താതെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകും. ഇവരൊരു ലേക്ക് ഹൗസിലേക്കാണ് പോകുന്നത്. അങ്ങനെ വലിയ ആൾക്കാരൊന്നുമില്ല, ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത ഒരു ശാന്തമായൊരു അന്തരീക്ഷം. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്കെല്ലാം 1-2 ആഴ്ചത്തേക്ക് കംപ്ലീറ്റ് ലീവ് കൊടുത്തേക്കുവാണ്. എന്നാലേ അവർക്ക് കുറച്ച് അടിച്ചു പൊളിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഹീറോയിൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു മീറ്റ് കട്ട് ചെയ്തിട്ട് അത് പ്ലേറ്റിലാക്കിയിട്ട് ആ പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ്. അത് വരുമെന്ന് പ്രതീക്ഷിച്ച് വിചാരിച്ച പോലെ തന്നെ ആ പട്ടി വന്നു. ആ പട്ടി വന്ന് ഇത് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ കെട്ടിയോ വന്നിട്ട് പറയും അത് എന്തേരം കോസ്റ്റ്ലി ആയിട്ടുള്ള മീറ്റാണെന്ന് അറിയാവുന്ന. ശരി, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പട്ടീനെ ഓടിച്ചിട്ടുള്ള ഞാൻ കുട്ടിക്കൊണ്ടാകത്തോട്ട് പോകും. നമ്മുടെ ഹീറോയിൻ നല്ല സൂപ്പറായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ആ ബെഡ്റൂമിൽ റെഡി ആയിട്ടിരിക്കുകയാണ് കുറച്ച് ഫാൻറ്റസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവളുടെ കെട്ടിയും വന്ന് ആ വിലങ്ങെടുത്ത് കയ്യിൽ കെട്ടിയിട്ട് അത് രണ്ടും കൂടെ കട്ടിലിൻ്റെ തലക്കെ കൊണ്ട് കെട്ടി വെക്കും. കുറച്ച് ഫാൻറ്റസിയും വെറൈറ്റി ആയിക്കോട്ടെ. ഇവൻ്റെ ഫാൻറ്റസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേപ്പ് ചെയ്യുന്ന സെറ്റപ്പാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഹീറോയിന് ഇഷ്ടപ്പെടുന്നില്ല, കുറച്ച് ഇഷ്ടപ്പെടാഴിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഹീറോ പാർട്ട് ഓഫ് ദ പ്ലേ എന്ന് പറഞ്ഞ് ക്യാഷ്വലായിട്ട് എടുക്കും. അവൻ്റെ കാര്യങ്ങൾ അവൻ നല്ല തൃപ്തിയോടെ ചെയ്യും. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത നമ്മുടെ ഹീറോയിൻ ഒറ്റ തൊഴി വെക്കും. പക്ഷേ അത് ഇവൻ പാർട്ട് ഓഫ് ദ പ്ലേ ആണെന്ന് കരുതി സമാധാനിക്കും. ഇപ്പോൾ അവൾ പറയുന്നത് പാർട്ട് ഓഫ് ദ പ്ലേ ഒന്നുമല്ല, എന്നെ ദൈവഗതി നയിച്ചോളൂ, എനിക്ക് ഇത് കിടക്കാൻ പറ്റുന്നില്ല, തുറന്നുവിടാൻ പറയും. പക്ഷേ അവൻ ഇതൊന്നും മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം സമ്മതിച്ചോണ്ടല്ലോ വന്ന്, പിന്നെ എന്നാ നിനക്ക് ഇപ്പോൾ ഒരു മനമാറ്റമെന്ന് ചോദിക്കും. അവൾ പറയും ഞാൻ എല്ലാം സമ്മതിച്ചോണ്ടാണ് വന്നത്, പക്ഷേ ഇതുപോലൊന്നും കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതൊന്നും നീ പറഞ്ഞില്ലായിരുന്നല്ലോ, ഇത്ര ഒന്നും നീ വേണ്ടെന്ന് പറയും. അവൻ ഇവൾ പറയുന്നത് ഒന്നും കേൾക്കാതെ ഇവൻ്റെ പരിപാടി തുടങ്ങും. അത് കഴിഞ്ഞ് പരിപാടി തുടങ്ങുമ്പോൾ ഇവന് ഹാർട്ട് അറ്റാക്ക് വരും. നെഞ്ച് തമ്മക്കി പിടിച്ചുകൊണ്ട് ഹീറോയിൻ്റെ മുകളിലേക്ക് മരിച്ചു വീഴും. അവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ചുറ്റിന് കിലോമീറ്റർ കണക്കിന് ആരുമില്ല, ഇവളുടെ രണ്ട് കൈയാണെങ്കിലും കെട്ടിയിട്ടേക്കുക, അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് ഇവൻ മരിച്ചു വീഴുക. പക്ഷേ ഇവൾ ഒരു വിധത്തിൽ ഇവളുടെ കാലുകൊണ്ട് അവനെ എങ്ങനെയൊക്കെയോ പൊക്കിയെടുത്ത് നേരെ നിർത്തിയിട്ട് അവനോട് എണീക്കുന്നൊക്കെ പറയും. ആ സമയത്ത് ഇവൻ തെന്നി താഴേക്ക് വീഴും. നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ശരിക്കും പെട്ടു. എന്നിട്ട് അവിടെ കടന്ന് നല്ലതും ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഒരു മനുഷ്യനെ സഹായിക്കാൻ വരുമോ, ആ പരിസരത്തെങ്ങും ആരുമില്ല. ആ സമയത്ത് ഇവർ നേരത്തെ കണ്ട ആ പട്ടിയും അകത്തോട്ട് കയറി വന്നിട്ട് പയ്യെ നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തിട്ട് വന്നിട്ട് അവൻ്റെ കൈയും കാലും എല്ലാം കടിച്ച് കടിച്ച് തിന്നും. അപ്പോൾ അവൻ എണീറ്റ് ആ പട്ടീനെ ഓടിച്ചുവിട്ടിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വീണ്ടും സംസാരിക്കാൻ തുടങ്ങും, ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ഇതോടെ ഇപ്പോൾ അല്ലടവൻ ചത്തുപോയി, പിന്നെ അങ്ങനെ ജീവനോടെ വന്നെന്ന് ആലോചിക്കും. പക്ഷേ ഇതെല്ലാം നമ്മുടെ ഹീറോയും സ്വപ്നം കാണുന്നത്, ഒരു ഇല്യൂഷനാണ് ഇതെല്ലാം. എണീറ്റ് വന്ന് ഇവളോട് സംസാരിക്കുന്നവരെല്ലാം അവർക്ക് തോന്നുന്നതാണ്, ഒന്നും റിയൽ അല്ല, എല്ലാം ഇവളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവൻ ഫുള്ള് നെഗറ്റീവ് എനർജി, ഇവൻ പറയുന്നതും എല്ലാം നെഗറ്റീവാണ്. നിന്നെ കൊണ്ട് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല, നിന്നെ രക്ഷിക്കാൻ ആരും വരത്തില്ല, അങ്ങനെ വാ തുറന്ന ഫുള്ള് നെഗറ്റീവ്. അങ്ങനെ സംസാരിച്ച് നമ്മുടെ ഹീറോയിൻ ആ ബെഡ്റൂം വിട്ട് എണീറ്റ് പോകാൻ പറ്റാത്ത പോലെ ഫുള്ള് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഹീറോയിനെ. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് കൈ ഇങ്ങനെ വലിച്ച്
പിടിച്ച് വലിച്ചൊരു വിലങ്ങൂരിയെടുക്കും. എന്നിട്ട് മറ്റേ കൈ കെട്ടി വെച്ചിരിക്കുന്ന കട്ടിലൊരു ഭാഗം മൊത്തം ഇടിച്ചിളക്കിക്കൊണ്ട് പുറത്തോട്ട് വരും. എന്നിട്ട് പറയും എത്ര എളുപ്പത്തിൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് കണ്ടോന്ന്. നമ്മളും കരുതുന്ന ഹീറോയിൻ രക്ഷപ്പെട്ടെന്നൊക്കെ, പക്ഷെ നമ്മുടെ ഹീറോയിൻ ഇപ്പോഴും ആ കട്ടിലെ തന്നെയാണുള്ളത്. ഇതുവരെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. ഇതും അവളുടെ ഒരു ഇല്യൂഷൻ തന്നെയാണ്. ഇപ്പോൾ ഈ രക്ഷപ്പെട്ട് വന്ന ക്യാരക്ടർ നമ്മുടെ ഹീറോയിനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുകയാണ്, നിന്നെ കൂടെ റെഡിന്ന് രക്ഷപ്പെട്ട് വരാൻ പറ്റും, എന്നെങ്കിലും പൊട്ടിച്ച് പുറത്തോട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഇവൾ ഈ സ്വപ്നം കാണുന്ന ക്യാരക്ടേഴ്സ് തമ്മിൽ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മുടെ ഹീറോയിൻ്റെ മനസ്സിൻ്റെ നടക്കുന്നത് ഒരു സ്വപ്നം മാത്രമാണ്. മനുഷ്യർക്ക് വേണമെങ്കിൽ കഴിക്കാതെ കുറേ നാൾ ജീവിക്കാൻ പറ്റും, പക്ഷേ വെള്ളം കുടിക്കാതെ ഒട്ടും ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ദാഹിക്കുവാണ്, പക്ഷേ അവൾക്ക് പുറത്തു പോകാൻ ഒരു വഴിയില്ല. നമ്മുടെ ഹീറോയിനെ കെട്ടിയിട്ടേക്കുന്നതിൻ്റെ മോളിൽ തന്നെ ഒരു ഷെൽഫുണ്ട്. ആ ഷെൽഫിലാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ഇരിപ്പുണ്ട്. അവൻ എങ്ങനെയൊക്കെയോ കൈ പൊക്കിക്കൊണ്ട് പോയിട്ട് അവിടുന്ന് ആ വെള്ളം കഷ്ടപ്പെട്ട് എടുത്തിട്ട് പയ്യെ താഴോട്ട് കൊണ്ടുവരും. എന്നിട്ട് അത് കുടിക്കാൻ നോക്കി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് കൈക്കും വായിക്കും തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്, അത് തമ്മിൽ എത്താത്ത പോലാണ് അവൻ കെട്ടി വെച്ചേക്കുന്നതെന്ന്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഒരാൾ മോട്ടിവേറ്റ് ചെയ്യും, ഒരാൾ ഡിസ്കറേജ് ചെയ്യും. നമ്മുടെ ഹീറോയിൻ ആ വെള്ളം അതുപോലെ തന്നെ സേഫായിട്ട് തിരിച്ചെടുത്ത് വെക്കും. എന്നിട്ട് അടുത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കും. മറ്റേ ക്യാരക്ടറാണെങ്കിൽ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ മോട്ടിവേഷൻ്റെ എല്ലാ അവസാനം നമ്മുടെ ഹീറോയിൻ എന്തൊക്കെയോ ചെയ്ത് ആ ബെഡിൻ്റെ സൈഡിൽ ഒരു ചെറിയ ബേസ് ബോർഡ് ഇരിപ്പുണ്ട്. ആ ബേസ് ബോർഡ് എങ്ങനെയൊക്കെയോ എടുത്ത് ചുരുട്ടി 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 ഒരു സ്ട്രോ പോലെ ആക്കി എടുക്കും. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ആ വെള്ളം പയ്യെ എടുത്തിട്ട് ഇവളൊരു സ്ട്രോ പോലെ ഒരു സാധനം ഉണ്ടാക്കില്ല, അത് വെച്ച് വെള്ളം വലിച്ച് 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 കുടിക്കും. ഈ സീനൊക്കെ നല്ല കിഡിലിനായിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ഡയറക്ടർ ഇത് ആലോചിച്ചെടുത്ത സീൻ തന്നെയാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ സർവൈവൽ കോൺസെപ്റ്റിന് പറ്റിയ ഒരു പടമാണിത്. അതുപോലെ തന്നെ അത് ഫുള്ളായിട്ട് കുടിക്കാൻ നോക്കി കഴിയുമ്പോൾ മറ്റേ ഡ്രീം ക്യാരക്ടർ പറയുന്നത് കുറച്ച് എടുത്ത് വെക്ക്, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് വീണ്ടും ദാഹിക്കും, അത് കുടിക്കേണ്ട വരുമെന്ന്. അവൾ വളരെ സേഫായിട്ട് ആ കപ്പും ആ സ്ട്രോയും കൂടെ എടുത്തോടത്ത് തന്നെ വെക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അവളെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോവും, ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ. അത് കഴിഞ്ഞ് ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഉറക്കപ്പിച്ച് കണ്ണൊക്കെ തുറന്നു കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ഒരു രൂപം നിൽക്കുന്ന രണ്ടാളിരട്ടിയുള്ള ഒരു രൂപം, വലിയൊരു രൂപം. എന്നിട്ട് ആ രൂപം പയ്യെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതിൻ്റെ കയ്യിലുള്ള ഒരു പെട്ടി തുറന്ന് കാണിക്കും. പെട്ടി തുറന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മൊത്തം അസ്ഥികൂടോ എല്ലുമുട്ടിയും അതിൻ്റെ അകത്തൊരു ചെവി മൊത്തത്തിൽ മുറിച്ചു വെച്ചേക്കുന്നു, പിന്നെ കുറേ ആഭരണങ്ങളും ഉണ്ട്. ഇത് കണ്ടപ്പം തന്നെ നമ്മുടെ ഹീറോയിൻ യു ആർ നോട്ട് റിയൽ, നീയോ എൻ്റെ സ്വപ്നമാണെന്ന് എനിക്കറിയാമെന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് ആ രൂപം പയ്യെ പുറകോട്ട് പോയിട്ട് പിന്നെ കാണാനില്ല. അപ്പം നമ്മുടെ ജെറാൾഡ് ക്യാരക്ടർ വന്നിട്ട് പറയും ഇത് സ്വപ്നമായിരിക്കാം, ചിലപ്പോൾ റിയൽ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു സീരിയൽ കില്ലർ ആയിരിക്കാം എന്നൊക്കെ പറയും. ഇപ്പോൾ എണീറ്റിട്ട് അവിടെ എല്ലാം തിരിഞ്ഞു നോക്കും, അവിടെ എങ്ങും ആരുമില്ല. അപ്പോൾ ആ ക്യാരക്ടർ വീണ്ടും ഭയങ്കര നെഗറ്റീവ് നമ്മുടെ ഹീറോയിനെ. ക്യാരക്ടർ മറഞ്ഞു പോയെന്നല്ല, ചിലപ്പോൾ നിൻ്റെ കട്ടിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും, എപ്പോൾ വേണമെങ്കിലും എണീറ്റ് വന്ന് നിന്നെ എന്തും ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് തന്നെ. ഇപ്പോൾ അവൻ പറയുവാണ് നിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കുമല്ലോ എന്ന്. കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. ആ ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ഹീറോയിൻ്റെ സ്വന്തം അച്ഛൻ ഒരു സൂര്യഗ്രഹണത്തിൻ്റെ അന്ന് നമ്മുടെ ഹീറോയിനോട് വളരെ മോശമായിട്ട് പെരുമാറും. നമ്മുടെ ഹീറോയിനെ മടിയിലെടുത്ത് വെച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യും. ഇതെല്ലാം അവൾക്ക് ഓരോന്നോരോന്നായിട്ട് ഓർമ്മ വന്നോണ്ടിരിക്കുക. എന്നിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനാകും, ദേഷ്യം വരും, എന്തേരം ദേഷ്യം വരുന്നോ അത്രയും ധൈര്യവും കൂടും. അത് കഴിഞ്ഞാൽ നെഗറ്റീവ് ക്യാരക്ടർ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും വളരെ മോശമായിട്ട് സംസാരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും നിനക്കും അവനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, അവൻ ആരടുത്തും പറയല്ലേ പറയല്ലേ എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എമോഷണൽ ആണെങ്കിൽ നിൻ്റെ കൂടെ കംഫർട്ടാണ്, ആ കംഫർട്ടിന് വേണ്ടിയാണ് നിൻ്റെ കൂടെ ജീവിച്ചത്, അല്ല വേറെ ഒന്നും കൊണ്ടല്ലെന്ന് പറയും. അതിനിതിന് എനിക്ക് യാതൊരു വിധ വ്യത്യാസമില്ലെന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് ആ മയക്കത്തിൽ നിന്ന് പതിയ ബോധം വന്നു കഴിയുമ്പോൾ അവളുടെ കാല വലിയ രൂപം നക്കുന്നോലെ കാണിക്കുന്നു. അത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ പേടിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ആ നക്കുന്നത് രൂപമല്ല, അവിടെ ഇരിക്കുന്ന പട്ടിയാണ്. ആ പട്ടി ശരിക്കും പറഞ്ഞാൽ ഇവളുടെ കാല് കടിച്ച് ഞാൻ നോക്കുവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അതിനൊരു തൊഴി വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ കാല് വിട്ടിട്ട് താഴെ കിടക്കുന്ന ആ ഡെഡ് ബോഡിയുടെ കാല് എടുത്തുകൊണ്ട് പോയി കടിച്ച് ഇരുന്നു. നമ്മുടെ ഹീറോയിന് ജീവൻ പോയിട്ട് തിരിച്ചു വരും. എത്ര നാൾ ഇങ്ങനെ കിടക്കണമെന്ന് അറിയത്തില്ല, എത്ര വർഷം കഴിഞ്ഞ് പോകുമെന്ന് അറിയത്തില്ല, എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവസാനം അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോളിലുണ്ടായിരുന്ന ഗ്ലാസ് എടുത്ത് ആ പലകെ തന്നെ അടിച്ചു പൊടിച്ചിട്ട് ആ ചില്ല് വെച്ച് ഇവളുടെ കൈ പയ്യെ കീറും, അതായത് ആ തൊലിയൊക്കെ കീറിക്കളയും. എന്നിട്ട് ആ വിലങ്ങിന്ന് കൈയൊക്കെ പയ്യെ ഊരി ഇങ്ങെടുക്കും. അവളുടെ കയ്യിലുള്ള തൊലിയും ദശ എല്ലാം പറഞ്ഞതേ ഇരിക്കും. ഒരു വിധത്തിൽ ആ ഒറ്റ കൈയും വെച്ചുകൊണ്ട് അവിടെ എണീറ്റ് നിന്നിട്ട് മറ്റേ കൈ ഊരാൻ നോക്കും, പറ്റത്തില്ല. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആ ലോക്കിൻ്റെ താക്കോല ആ മേശ ഇരിപ്പുണ്ട്, അത് തട്ടി 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 എടുക്കും. എന്നിട്ട് ഒരു വിധത്തിൽ അതെടുത്തിട്ട് പയ്യെ ഈ ലോക്ക് അയച്ചു വിടും. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ശരിക്കും ഒന്ന് ശ്വാസം വിടുന്നത്. എന്നിട്ട് അവളുടെ കാറിൻ്റെ താക്കോല അവിടുന്ന് എടുത്തിട്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ വലിയ രൂപം അവിടെ നിൽക്കുന്നു. കയ്യിലൊരു പെട്ടിയും കൊണ്ട് നമ്മുടെ ഹീറോയിൻ്റെ മുന്നിൽ ആ രൂപം നിൽക്കുന്ന പോലെ കാണിക്കുന്നു. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ശരിയാണോ തെറ്റാണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഒരുപാട് രൂപ ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മുടെ ഹീറോയിൻ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ആ പെട്ടിക്കകത്ത് മൊത്തം കുറേ ആഭരണങ്ങളുണ്ട്. ഇവളും എന്തെങ്കിലും കൊടുക്കണമെന്ന് കരുതി ഇവിടെ കയ്യിലുള്ള കല്യാണ മോതിര കൂരി അതിൻ്റെ അകത്ത് വെക്കും. എന്നിട്ട് പുറത്തോട്ട് വരും, കാർ സ്റ്റാർട്ട് ചെയ്യും. കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് വലിയ രൂപ ഇവളുടെ കാറിൻ്റെ പുറകിൽ തന്നെ ഇരിപ്പുണ്ടെന്ന്. ചിലപ്പോൾ ആ രൂപ ഇവളുടെ കെട്ടിയവനായിട്ട് തോന്നും, ചിലപ്പോൾ ആ രൂപ ഇവളുടെ അച്ഛനായിട്ട് തോന്നും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ രൂപം മൗസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇവളുടെ ചെറുപ്പത്തിൽ ഇവളുടെ അപ്പം വിളിച്ചോണ്ടിരുന്ന പേരാണത്. അത് കേട്ട് പേടിച്ചിട്ട് ശ്രദ്ധ മാറി കാർ നേരെ പോയി ആക്സിഡന്റ് ആകും. അത് കേട്ടിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു വീട്ടുകാരെ ഒന്ന് ഇവളെ രക്ഷിച്ച് ആശുപത്രി കൊണ്ടുപോകും, മറ്റ് പോലീസിനെ ഇൻഫോം ചെയ്യും. നമ്മുടെ ഹീറോയിൻ ഒരു വിധത്തിൽ അവസാനം രക്ഷപ്പെട്ടു, എൻക്വയറിയും കാര്യങ്ങളും എല്ലാം കഴിയുന്നു. ഹീറോയിൻ്റെ ദേഹത്തുള്ള മുറിവ് പയ്യെ പയ്യെ ദിവസങ്ങൾ കഴിയുന്നതോറും ഉണങ്ങി ഉണങ്ങി വന്ന് റെഡിയാകും. അല്ല, ഹസ്ബൻഡ് മരിച്ചു പോയ കാരണം അവൻ്റെ പേരിലുള്ള കോടിക്കണക്കിനുള്ള സ്വത്തുക്കളും കിട്ടും, അത് മാത്രമല്ല അവൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് തുകയും കിട്ടും. എത്രയൊക്കെ കാശ് കിട്ടിയാലും നമ്മുടെ ഹീറോയിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നേ ഇല്ല. അങ്ങനെ ഉണ്ടായ മാനസിക പ്രശ്നം കാരണം നമ്മുടെ ഹീറോയിൻ ഉറങ്ങാൻ പോലും പറ്റാതെ പല ദിവസങ്ങളിലും കിടന്ന് കഷ്ടപ്പെടുക. ആ വലിയ രൂപ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ സ്വപ്നത്തിൽ വന്ന് ഇവളെ ശല്യപ്പെടുത്തുക. പേടിച്ച് പേടിച്ചാണ് ജീവിക്കുന്നത്. അതിനെക്കുറിച്ചൊരു ചെറിയ ലെറ്ററൊക്കെ എഴുതി വെക്കും. ഒരു ദിവസം രാവിലെ ഇവൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ ഇവൾ കണ്ട
വലിയ രൂപം. അതൊരു സീരിയൽ കില്ലറാണ്, അവനെ അറസ്റ്റ് ചെയ്തു പറഞ്ഞാണ് ആ വാർത്ത കിടക്കുന്നത്. ആ സീരിയൽ കില്ലറിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പേപ്പറിന്റെ ഏതൊക്കെയോ മൂലയിലായോണ്ട് നമ്മുടെ ഹീറോയിൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ ആ വാർത്ത കണ്ടപ്പോഴാണ് നമ്മുടെ ഹീറോയിന് മനസ്സിലാകുന്നത് ഇവളുടെ കണ്ട ആ രൂപം ഇവളുടെ സ്വപ്നം അല്ലെന്ന്. എനിക്കും ആ രൂപം നമ്മുടെ ഹീറോയിൻ അവിടെ കട്ടിലെ കെട്ടിയിട്ടിരുന്ന സമയത്ത് അവിടെ വന്നിരുന്നു. ഈ കഥയൊക്കെ ഡോക്ടറിനോടും പോലീസിനോടൊക്കെ പറഞ്ഞെങ്കിലും അവരാരും വിശ്വസിച്ചില്ല. ഇതൊക്കെ ഹീറോയിന്റെ ഇല്യൂഷനാന്ന് പറഞ്ഞുകൊണ്ട് അവർ ഹീറോയിന്റെ ഈ വാർത്തയൊക്കെ തള്ളിക്കളഞ്ഞു, അവരെല്ലാം അത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഇവൾക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അത് ഇല്യൂഷൻ അല്ലെന്ന് പറഞ്ഞുകൊണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ കയ്യിൽ കിടന്ന മോതിരം ഇവൾ ആ വീട് ഫുള്ള് തപ്പിയായിരുന്നു, അവിടെ എങ്ങും ആ മോതിരം കിട്ടിയില്ല. ഇത് സ്വപ്നമായിരുന്നു ആ മോതിരം ആ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഹീറോയിൻ അടിച്ചു പറക്കിയപ്പോൾ. പക്ഷേ അങ്ങനെ ഒന്നും കണ്ടില്ല. ഇപ്പം അവൾ ഉറപ്പിക്കും അന്ന് അവിടെ അവളുടെ കൂടെ ഉണ്ടായിരുന്നത് ആ സീരിയൽ കില്ലർ തന്നെയായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ടാണ് ആ സീരിയൽ കില്ലറിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നത്. ആ സീരിയൽ കില്ലറിന് ഒരു അസുഖമുണ്ട്, ആ അസുഖം കാരണമാണ് നമ്മുടെ സീരിയൽ കില്ലർ ഭയങ്കര വലുതായിട്ട് വളർന്നു നിൽക്കുന്നത്. അവൻ്റെ തല നെറ്റി കൈ കാല് എല്ലാം ഭയങ്കര ഭീകരമായിട്ട് വളർന്നു നിൽക്കുക. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത്ര നേരമായിട്ട് അവൻ പോലീസുകാരുടെ ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. എന്തിനാ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ വന്ന വക്കീലിൻ്റെ അടുത്ത് പോലും അവൻ ഒരു അക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല. തുടക്കത്തിൽ ഇവൻ കല്ലറയൊക്കെ പോയിട്ട് കല്ലറയൊക്കെ കുത്തിപ്പൊളിച്ചിട്ട് അസ്ഥികൂടവും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ അവരുടെ തിട്ടിരിക്കുന്നതൊക്കെ വെച്ചാൽ കളിച്ചോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാശുമായിട്ട് കളിക്കാൻ തുടങ്ങി, അത് കഴിഞ്ഞ് പിന്നെ പെൺപിള്ളേരുമായിട്ട് കളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ചുകാൾ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ശ്രദ്ധ ഫുൾ ആമ്പിള്ളേരോടായി. ആമ്പിള്ളേരെ കൊല്ലുന്നതായിരുന്നു ഇവൻ്റെ മെയിൻ ഹോബി. അങ്ങനെ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിൻ ഇവൻ്റെ അടുത്ത് പോയി പെടുന്നത്. ഒന്നെങ്കിൽ പെണ്ണായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം നമ്മുടെ ഹീറോയിനെ അവൻ വെറുതെ വിട്ടു. അവനെ കോടതിയിൽ കൊണ്ടുവന്ന ദിവസം നമ്മുടെ ഹീറോയിൻ അവനെ കാണാൻ പോകും. ഇത്രയും നാളുണ്ടായിരുന്ന പേടിയും സങ്കടവും എല്ലാം മാറ്റി വെച്ചിട്ട് നല്ല ധൈര്യത്തോടു കൂടിയാണ് പോകുന്നത്. എന്നിട്ട് അവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവനെ പോയി ഉറക്കെ ഇടാന്ന് വിളിക്കും. ഇത്രയും നാൾ പോലീസുകാർ ചോദിച്ചിട്ട് അവനൊന്നും മിണ്ടിയില്ല, അവനെ വെളിയിലെടുക്കാൻ വന്ന വക്കീൽ ചോദിച്ചിട്ട് അവനൊന്നും മിണ്ടിയില്ല. പക്ഷെ നമ്മുടെ ഹീറോയിനെ കണ്ട ഉടൻ തന്നെ അവൻ യു ആർ നോട്ട് റിയൽ, നീ സത്യമല്ലെന്ന് അന്ന് ഹീറോയിൻ ഇവനോട് പറഞ്ഞ കാര്യം ഇവൻ തിരിച്ചു പറയുകയാണ്. അന്ന് ഹീറോയിൻ അവിടെ കിടന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവൻ തന്നെയും പിന്നെ അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്രയോ നേരം ഒന്നും ഉണ്ടായിരുന്നു അവൻ ഇവളെ കണ്ടപ്പോൾ എല്ലാം സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവൻ്റെ കയ്യിലുള്ള ആ ലോക്ക് ഇവൻ ഒറ്റ വലിക്ക് പൊട്ടിച്ചു കളയും. ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി ഒന്നും നോക്കുന്നില്ല, പക്ഷേ ഇവൻ്റെ ആരോഗ്യം കാണിക്കാൻ വേണ്ടി ആ ഡയറക്ടർ എടുത്തൊരു സീനാണിത്. ഇപ്പം തന്നെ പോലീസുകാരെല്ലാം കയറി ഇവനെ പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇവൻ്റെ അടുത്തേക്ക് പയ്യെ നടന്നു പോകും. എന്നിട്ട് പറയും, ഞാൻ മനസ്സിൽ വിചാരിച്ചാലും നീ അത്ര ക്രൂരനൊന്നുമല്ല, നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല എന്ന്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യനെ പോലെ എനിക്ക് തോന്നുന്നതെന്ന് പറയും. പേടിയും ഡിപ്രഷനും സങ്കടവും എല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ ഒക്കെ ചെറിയൊരു കോൺഫിഡൻസ് ജീവിതത്തിനോടൊക്കെ വന്നെന്ന് നമുക്ക് ഈ സീൻ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മുടെ സീരിയൽ കില്ലറിൻ്റെ മുഖം ഇത് കണ്ടിട്ട് വല്ലാതാകും. ഇത് കഴിഞ്ഞ് അവിടുന്ന് പുറത്തു വരുന്ന നമ്മുടെ ഹീറോയിൻ ആ ഇൻഷുറൻസ് പൈസ എല്ലാം കൂടെ വെച്ചൊരു ഫൗണ്ടേഷൻ തുടങ്ങും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെപ്പോലെ ബാധിച്ച് എല്ലാവർക്കും കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സെൻ്ററാണത്. എന്നിട്ട് അവിടെ ഇവളെപ്പോലെ പ്രശ്നങ്ങളായിട്ട് വരുന്ന പെൺകുട്ടികൾക്കെല്ലാം ഇവൾക്ക് നടന്ന ആ കഥ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇവൾക്കൊരു സമാധാനം കിട്ടും. എന്നിട്ട് അവരോട് പറയും, നിങ്ങളുടെ ഭാഗത്ത് യാതൊരു വിധ തെറ്റുമില്ല, ഇങ്ങനെയൊക്കെ മിക്ക സ്ഥലങ്ങളിൽ സംഭവിക്കുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാവി നോക്കി പൊക്കോണ്ടേ ഇരിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പടത്തിൻ്റെ കഥയെ അവിടെ അവസാനിക്കുന്നു. ഓക്കെ, ബൈ.